ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ സൗണ്ട് ആയിരിക്കും കേട്ടോ നിങ്ങൾ കൂടുതലും കേൾക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഞാനിന്ന് ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ട് ദിവസമൊക്കെ ആയിട്ട് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പം ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അവൻ ഉറങ്ങട്ടെ എന്നൊക്കെ ഓർത്തിട്ട് ഇരുന്നിട്ട് ഇന്ന് ഉറങ്ങണില്ല കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് കിടന്നിട്ട് അവൻ എന്നെ ഉറക്കി. ഇവിടെ ഭയങ്കര ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. കയ്യിലെന്തോ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പയ്യെ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നോക്കിയപ്പോൾ ആശാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉറങ്ങാനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് വന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടൊന്നും കുഞ്ഞിനെ കൊണ്ട് ഉറങ്ങിയെടുക്കാനൊക്കെ ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഇങ്ങനെ പോരുത്തണ കാര്യമൊക്കെ. അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ കൂട്ടനാണെങ്കിൽ ഒത്തിരി കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു അമ്പലത്തിൽ വന്നാണ്, ഒന്നാം തീയതി ആയിരുന്നല്ലോ, ഇന്നല്ല ഇന്നലെ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരെ. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ അനിയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ പോയത്. കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ വന്നില്ല. ഇന്നലെ പൊങ്കലിൻ്റെ അവധിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വന്നില്ല. ഇലക്ഷൻ, അവരുടെ ബാങ്കിൽ ഇലക്ഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാളായി ഓടി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പം ഞങ്ങൾ കുഞ്ഞിനെക്കുട്ടനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. എന്താണേലും കുഞ്ഞിനെക്കുട്ടൻ ഇന്നലെ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അധികം സന്തോഷമുണ്ടെന്നൊന്നും തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ അമ്പലത്തിൽ ചെന്നപ്പോൾ സാധാരണ പോലെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് മര്യാദ കുട്ടനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഇരിക്കുന്നുണ്ട്. എന്ത് പാവത്താനെന്ന് നോക്കിയാൽ മുഖത്തേക്ക് നോക്കി, ഇടയ്ക്ക് ചെറിയ ചെറിയ അലമ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കൂട്ടിന് ഇട്ടേക്കുന്നത് പുത്തൻ ഉടുപ്പൊക്കെ ആയിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു നല്ല ടീഷർട്ടും കൂടി ഉണ്ട്. കുറച്ച് നല്ല ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ കൂട്ടിന്. ഡ്രസ്സുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങിച്ചാണ്. പക്ഷെ നമ്മുടെ യൂട്യൂബിൽ തുടക്കം മുതലുള്ള രണ്ടമ്മമാർ നമ്മുടെ കുഞ്ഞിനെ കൂട്ടിന് ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ. ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലായ കാരണം പറ്റിയില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, അവൻ്റെ വയ്യായ്കയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി എടുത്താട്ടോ. അവൻ്റെ എല്ലാ ഡ്രസ്സും അഴുക്കായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം തെറാപ്പിക്കൊക്കെ പോയി പോയി എല്ലാ ഡ്രസ്സും അഴുക്കായി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇവനെ ഡ്രസ്സ് എടുക്കുമ്പോൾ അവനെ ഒത്തു കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം നീളമുണ്ട്, വണ്ണം കുറവ്. അപ്പം നമ്മൾ ലൂസുള്ളത് എടുക്കുമ്പം കാലിന് ഇറക്കമുള്ളതൊക്കെ എടുക്കുമ്പോൾ അര ലൂസാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണേലും ഇത്തവണ നല്ലത് കിട്ടിയിട്ടോ. നിക്കറിന് കുറച്ച് ഇറക്കം കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുഞ്ഞിനെ കൊണ്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അമ്മമാരോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. കുഞ്ഞിനെ കുട്ടന് വേണ്ടി ഞാൻ നന്ദി പറയുകയാണല്ലേ കുഞ്ഞിനെ കുട്ടാ. കുഞ്ഞിനെ കുട്ടൻ ഇവിടെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടേ കുശുമ്പ് വന്നിട്ട് ഇങ്ങനെ സൗണ്ട് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിൽ ചെന്നായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് അവിടെ ചോറ് കൊടുത്താലോ എന്നൊരു ആഗ്രഹം വന്നു എല്ലാവർക്കും. പിന്നെ നമ്മൾ ചോറ് കൊടുക്കുന്ന കാര്യം അവിടെ ചോദിച്ചപ്പോൾ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ അലമ്പുണ്ടാക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും വന്നതല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ അമ്പലത്തിലൊക്കെ പരിസരത്തൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അന്നേരം അമ്പലത്തിൻ്റെ ആ പരിസരത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടണത്. കാരണം നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയില്ല. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴെല്ലാം നമ്മുടെ കുഞ്ഞിനെ കൂട്ടം നല്ല ഡീസൻ്റ് ആയിട്ടിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഇങ്ങനെ വണ്ടിയൊക്കെ വന്ന് പോകുമ്പോഴൊക്കെ ഒരു ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ ആ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു വഴക്കും ബഹളമൊക്കെ അങ്ങ് പോയി. കുഞ്ഞിനെ കൂട്ടിൻ്റെ തമ്പുരു ചേച്ചിയാണെങ്കിൽ ആകെപ്പാടെ ബിസിയായിരുന്നു. അക്കൂട്ടനും മല്ലൂട്ടനും ഒക്കെ ആയിട്ട് പിന്നെ കുഞ്ഞിനെ കൂട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചേച്ചി ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് എന്നെ ഇരുത്തി തയ്പ്പിച്ചാട്ടോ ഇട്ടേക്കണ പട്ടുപാടയും ബ്ലൗസും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പേര് നടുമറ്റം നാട്ടം, രാജകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിനടുത്താണ് നടുമറ്റം. ഒരു കുന്നിൻ്റെ മേളിലുള്ള ഒരു അമ്പലമാണ്. നല്ല രസമുണ്ട് കേട്ടോ. മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഇങ്ങനെ അടച്ചിട്ടേക്കായിരുന്നു. ഞങ്ങൾ ഏത് സമയത്ത് വന്നേന്ന് ഓർക്കണില്ല. പക്ഷേ ഇന്ന് എന്താണേലും 1ാം തീയതി ആയതുകൊണ്ട് തുറന്നിട്ടും ഉണ്ടായിരുന്നു. സമാധാനമായിട്ട് തൊഴാനും പറ്റിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു കുന്ന് കയറി ചെന്നിട്ട് ഒരു പാറയുടെ പുറത്താട്ട് ശരിക്കും അമ്പലം ഇരിക്കുന്നത്. അതിങ്ങനെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. പണിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിൽ കുറച്ചുകൂടി നല്ല രസമാവാൻ വഴിയുണ്ട്. ഇനി ഒരിക്കല് അവിടെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പം ആദ്യമൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ കൂട്ടൻ ഇങ്ങനെ ഡീസൻ്റ് ആയിട്ടിരുന്ന് കഴിയുമ്പോൾ ആരും നമ്മൾ അവനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ആൾ വലുതായില്ലേ, അപ്പം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവൻ ഇപ്പോൾ വെക്കണ പോലത്തെ സൗണ്ടുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ ആളുകൾ പതിയെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഒരിടത്തും കൊണ്ടുപോകാതിരിക്കില്ല, എല്ലായിടത്തും കൊണ്ടുപോകും. ആളുകൾ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ, അവനൊരു വയ്യായികയുണ്ട്. നമ്മളത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുള്ളതല്ലാതെ നമുക്ക് കൊച്ചിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്താനോ ഒന്നും പറ്റത്തില്ലല്ലോ. ഞാൻ എന്താണേലും കുഞ്ഞിനെ കൂട്ടിനെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്താൻ പോകുന്നില്ല. ഞാൻ എവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലാണെങ്കിലും
എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകും. ഞങ്ങളെ എല്ലാ ആളുകളും തന്നെ അറിയണതാണ് ഞങ്ങളെയൊക്കെ. പക്ഷെ ആദ്യമൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതമൊക്കെയാണ്. നമ്മൾ നോക്കുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ശരിക്കും പോകണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും. പക്ഷേ എന്നാലും ഞാൻ പോവാതിരിക്കില്ല കേട്ടോ. ഇവനെ എന്താ പറയുക, കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ എടുത്തിട്ട് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതൊന്നും അല്ല കേട്ടോ. കാരണം കുറേ സമയം കഴിയുമ്പോഴേ മുന്നത്തെ പോലെ അല്ല, ആളും കുറച്ച് കുറച്ച് വലുതായി വരികയല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം എടുത്തിട്ടൊക്കെ നിന്ന് കഴിയുമ്പോൾ കൈക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോഴെങ്കിൽ ഇവൻ നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ നിലത്തിറക്കി അവിടെ നിന്നോളും, അല്ലെങ്കിൽ നിൽക്കൂല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഈ സമയവും കൂടി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ അമ്പലത്തിലൊക്കെ ചെന്നിട്ട് കുറേ സമയം എടുത്തിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ നമുക്കിപ്പോൾ വേറെ എന്ത് ചെയ്യാനാണ്, ആ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ എടുത്തിട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും കുഞ്ഞിനെ കൊണ്ട് കൈ പിടിച്ചാണെങ്കിലും ഒന്ന് നിൽക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം ചെറുതൊന്നും ആയിരിക്കില്ല കേട്ടോ. ആ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തപ്പെടാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാരണം കുഞ്ഞിനെ കൂട്ടിന് അതിനുള്ള കുറേ സിഗ്നൽസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വീഡിയോ കയറി വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തലേ ദിവസം നമ്മുടെ അല്ലുകൂട്ടിന് ആദ്യമായിട്ട് ചോറ് തിന്നാൻ പോയത് നമ്മുടെ അല്ല ചോറ് ഉണ്ണാൻ പോയത് നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ തറവാട്ടിലും കൂടി പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ വല്യമ്മയുടെയൊക്കെ എടുത്ത് പോയി കുഞ്ഞിനെക്കുട്ടനെയൊക്കെ ഒന്ന് കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു കാര്യം കേട്ടോ, ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടി എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നിട്ടോ, എങ്ങനെയാണ് എങ്ങനെ സാധിക്കണമെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്താണാവോ അങ്ങനെ ചോദിക്കുന്നത്, എനിക്കതിൽ വലിയ 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 ധീര സാഹസിക പ്രവൃത്തിയായിട്ടൊന്നും തോന്നാറില്ല. നിങ്ങൾ തന്നെ കാണാറില്ലേ ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടലാണെങ്കിലും അതിനും വേണ്ടേ കുറേ സമയം. ഇപ്പോൾ ആഴ്ച ഒരു ദിവസം വെച്ചിട്ടാണെങ്കിലും ഞാനൊരു വീഡിയോ ഇടണമുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, എനിക്ക് പൂക്കളുടെ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ, അതെല്ലാം അതും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ കൂട്ടിന് ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിലോട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നു ചേർന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് പാത്രം, നല്ല വിലപിടിപ്പുള്ള ഒരു ഗ്ലാസ് പാത്രം എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു കേട് ഒരു പോറൽ പോലും വീഴ്ത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ അവനെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഒരു ഞാനൊരു ഭാഗ്യം ചെയ്തൊരു അമ്മയാണെന്ന് എനിക്ക് ആ കാര്യത്തിലൊക്കെ തോന്നാറുള്ളൂ കേട്ടോ. ചുമ്മാ പറയുമൊന്നുമല്ല, കാരണം മനസ്സിൽ സങ്കടമുണ്ട്, വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും നിഷ്കളങ്കമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കരഞ്ഞു വിളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട കാര്യവുമില്ല. എനിക്കങ്ങനെ ബുദ്ധിമുട്ടേ അല്ല. നമ്മുടെ കുഞ്ഞിനെ കൂട്ടനെ എത്ര ബുദ്ധിമുട്ടാക്കിയാലും ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ അയ്യോ അങ്ങനെയാണല്ലോ എന്നൊക്കെ തോന്നിയാലും പിന്നീട് അത് ആലോചിച്ച് ഒരിക്കൽ പോലും ഇരിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ മക്കളുള്ള അമ്മമാർ ആരും തന്നെ എന്താ പറയുക അവരുടെ മക്കളൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഒരിക്കലും പറയാനിടയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലുള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കാം, ഓ അവരെത്ര ബുദ്ധിമുട്ടെന്ന് നോക്കിക്കേ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അത് ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്നെ എനിക്കറിയുന്ന കുറേ അമ്മമാരും ഉണ്ട്, അവരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ മക്കളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന്. സങ്കടമാണ്, ശരിയാണ്, മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന കേൾക്കത്തില്ല. കാരണവന്മാരുടെ മുജന്മ പാപത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുജന്മ പാപത്തിൻ്റെ ഫലമായിരിക്കാം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ഇന്ന് നമുക്ക് വന്നു നാളെ ഇത് മറ്റൊരാൾക്ക് വന്ന് കൂടായെന്നില്ല. ഇപ്പോൾ എല്ലാ രീതിയിലും നന്നായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ അവർക്കിത് വന്നു കൂടുന്നില്ല. ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വിദ്യയാണിത്. ഇത് വരണം എന്ന് നമ്മുടെ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും. അതിപ്പോൾ നമ്മൾ അതിൽ കരഞ്ഞു വിളിച്ച് നടന്നിട്ടോ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ അയ്യോ അങ്ങനെ ഇങ്ങനെയെന്ന് കൂവിപ്പാടി നടന്നിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. നമ്മൾക്ക് വന്നത് എന്താണോ നമ്മളത് സ്ട്രോങ് ആയിട്ട് നേരിടുക, മുന്നോട്ട് പോവുക, അത്ര തന്നെ. അല്ലാതെ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് പറയുമായിരിക്കും, പറയുമായിരിക്കും എന്നല്ല പറയുന്നുണ്ട്. കാരണം ഞാനൊന്നിനും കൂസാത്ത ഒരാളാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെയാണെങ്കിലും തുടക്കത്തിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞാനതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ട വീഡിയോ കണ്ടിട്ട് എത്ര അമ്മമാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവരിപ്പോൾ അങ്ങനെ കുട്ടീനെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കറിയുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ്, എൻ്റെ കുഞ്ഞിനെക്കുട്ടനെ പുറത്തേക്ക് നിങ്ങളൊക്കെ കാണാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് എനിക്കും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഓരോ പ്രോത്സാഹനം തരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മുന്നോട്ട് അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് എല്ലാം നിങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ എത്തിച്ചേർന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ തുടക്കം മുതൽ കാണുന്നവർക്കറിയാം. മുന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അയ്യോ തന്നെ ആരും കാണാത്തേ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു കേട്ടോ, എത്ര പേര് കണ്ടു എന്നൊക്കെ നോക്കി. ഇപ്പം ഞാനങ്ങനെ നോക്കാറേയില്ല, നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലോട്ട് പോയി നോക്കാറേയില്ല. കാരണം എനിക്കറിയാം അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒന്നെങ്കിൽ തിരക്ക് കൊണ്ടാവും അവനെ നോക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ അവർ തിരക്കൊക്കെ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും അവനെ നോക്കുന്നുണ്ട്, അതും എനിക്കറിയാം. അപ്പോൾ കൂടെയുള്ളവരെന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം.